ഉദ്ദേശിച്ചിട്ടോ എക്സ്ക്ലമേഷൻ ആണ്, അത്ഭുതമാണ്. ഒരു വരയിട്ടിട്ട് താഴെ കൊടുത്തു കൊടുത്താൽ അതിന്റെ പേര് അത്ഭുതമാണ്. ഓരോ അയ്യയുടെ ഉള്ളിലും ഒരു അത്ഭുതം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ കണ്ടത് ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ അയ്യ, ആ അത്ഭുതത്തിൽ, നമ്മുടെ അയ്യയുടെ അകത്ത് കിടക്കുന്ന ഒരു അത്ഭുതത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് അവനവൻ സ്നേഹിക്കാൻ. അപ്പൊ നമ്മളെവിടെ ഈ പദവില്ല, ആർക്കും നമ്മൾ തകർക്കാൻ കഴിയണം. തോൽക്കും, ആർക്ക് പറയും. ഇഷ്ടപ്പെട്ടതെന്ന് ചിലപ്പോൾ സംഭവിച്ചൊന്നും വരില്ല. കിനാവ് കണ്ടതെന്ന് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അതിന്റെയൊക്കെ പേര് ജീവിതം തന്നെ. നമ്മൾ അതിനൊക്കെ ആസ്വദിക്കാൻ തോന്നും. ഹാപ്പിനെസ് എന്താണെന്ന് അറിയാൻ തോന്നും. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ദുഃഖങ്ങളിൽ ചില വീഴാൻ തോന്നും. ഒരിക്കലും എഴുന്നേൽക്കില്ല. എത്ര പ്രാവശ്യം വീഴുന്നുണ്ട് എന്നുള്ളതൊക്കെ, എത്ര പ്രാവശ്യം പിന്നെയും പിന്നെയും നിങ്ങൾ വിടഞ്ഞെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മകഥയിലെ പ്രധാനപ്പെട്ട ചോദ്യം. എത്ര പ്രാവശ്യം നിങ്ങൾ വീണിട്ടുണ്ട് എന്നുള്ളതല്ല, വീണ കിടക്കുന്നിടത്തിന് എത്ര പ്രാവശ്യം നിങ്ങൾ പിന്നെയും പിന്നെയും വിടഞ്ഞെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മകഥയിൽ ചോദിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അവനവൻ സ്നേഹിക്കുന്നു. എന്റെ മാഷേ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നത് 2000 രൂപയുടെ നോട്ടും കൊണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തിനാ മാഷ് 2000 രൂപ കൊണ്ടത്, സാർക്കോ കൊടുക്കേണ്ടതാണല്ലോ. അങ്ങനെ മാഷ് മുന്നിൽ ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ വന്നിട്ട് ആ 2000 രൂപ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇത് ആർക്കാണ് വേണ്ടത്, ആർക്കാ വേണ്ടത് പറഞ്ഞു. അപ്പൊ കുട്ടികളെല്ലാരും പറഞ്ഞു, മാഷേ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എപ്പോഴും ഉറങ്ങിക്കിടക്കാറുള്ള ബാക്ക് ബെഞ്ച് പോലും എഴുന്നേറ്റ് നിന്നിട്ട് ആർത്ത് വിളിക്കുന്നുണ്ട്, മാഷേ എനിക്ക് വേണം, എനിക്ക് വേണം. അപ്പൊ മാഷ് ആ നോട്ട് ഇങ്ങനെ താഴെ ഇട്ടിട്ട് അതിലിങ്ങനെ ചെടിയാക്കി, ഇങ്ങനെ പൊടിയാക്കി, പൊടിയാക്കിയതിനു ശേഷം ഇങ്ങനെ ഉയർത്തി പിടിച്ചു ചോദിച്ചു, ഇപ്പൊ താർക്ക് വേണം. അപ്പോഴും കുട്ടികൾ എല്ലാവരും പറഞ്ഞു, മാഷെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, ഇങ്ങനെ പറയും. അപ്പൊ മാഷ് ഒന്നുകൂടെ താഴെ ഇട്ടിട്ട് അതിലിങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടിയതിനു ശേഷം ഇങ്ങനെ ഉയർത്തി പിടിച്ചു ചോദിച്ചു, ചെരുപ്പിന്റെ അടയാളങ്ങളുള്ള ആ നോട്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചു ചോദിച്ചു, ഇപ്പൊ താർക്ക് വേണം. അപ്പോഴും കുട്ടികൾ എല്ലാവരും പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് എന്തായാലും വേണം. മാഷ അതിങ്ങനെ ചുരുട്ടി ചുരുട്ടിയതിനു ശേഷം ചോദിച്ചു, ഇനി ഇതാർക്ക് വേണം? ചെളിയായി പൊടിയായി ചെരുപ്പിന്റെ അടയാളം കൊണ്ട് ചുളിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണം മാഷേ. അപ്പൊ മാഷ് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ നോട്ട് പിന്നെയും പിന്നെയും വേണം എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? കുട്ടികൾ പറഞ്ഞു, മാഷേ ചെളിയായാലും പൊടിയായാലും 2000 രൂപ 2000 രൂപ തന്നെയാണല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ മാഷേ കുട്ടിയൊക്കെ പറഞ്ഞെടുത്തു, എന്നാലേ ഇങ്ങനെയാണ് ജീവിതം. ജീവിതം എങ്ങനെയാണ്? ചിലപ്പോ ചെളിയൊക്കെ ആവുന്നേ, ചിലപ്പോ നല്ല പൊടിയൊക്കെ ആവും. ആരുടെയൊക്കെയോ ചവിട്ടുകൊണ്ട് ചെരുപ്പിന്റെ അടയാളങ്ങളും വരും, ആരൊക്കെയോ അങ്ങനെ ചുരുട്ടി വലിച്ചെറിയുകയും ചെയ്യും. അപ്പോഴും 2000 രൂപയ്ക്ക് 2000 രൂപയുടെ വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ ജീവിതത്തിനൊരു വിലയുണ്ട് എന്ന് തിരിച്ചറിയും. ഇതാണ് അവനവൻ സ്നേഹിക്കുക. നമുക്ക് നമ്മുടെ ജീവിതം വളരെ പ്രധാനമായിരിക്കണം. നമ്മുടെ ആത്മാവിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം ആത്മാവിൽ എന്താ? ദൈവവിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കുക. ആത്മവിശ്വാസം എന്താണ്? ആത്മാവിൽ വിശ്വസിക്കുക. ആത്മാവ് എവിടുന്നാ വന്നത്? എല്ലാ മതങ്ങളും പറയുന്നത് ആത്മാവ് വന്നത് ദൈവത്തിൽ നിന്നാണെന്നാണ്. ശരീരം ഒരു മണ്ണ്, ഒരു മണ്ണിന്റെ കൂടാണ് ശരീരം. ഇതിൽ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് വന്നതോടുകൂടി ഇതിന് ജീവനുണ്ടായി. എന്താ സംഭവിക്കുന്നത്? ആ ആത്മാവ് പുറത്തേക്ക് പോയി. ആത്മാവില്ലാന്ന് എഴുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പോലും അങ്ങനെ എഴുതിയിട്ടുണ്ട്, ആത്മാവൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം, പക്ഷെ ആത്മാവുണ്ടാവും. ഭയങ്കര പ്രശ്നമാണ്. ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ടോ? അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഉറക്കം വിളിച്ചും പറയുകയാണ്, കരയുകയാണ്,
അമ്മ പോയി അമ്മ പോയി എന്ന് പറയും. അമ്മ പോയിട്ട് എന്താ, അമ്മയുടെ കണ്ണ്, അമ്മയുടെ മൂക്ക്, അമ്മയുടെ കളി, അമ്മയുടെ കാല്, അതാ അമ്മയല്ലേ കിടക്കുന്നത്. പിന്നെ ആരെ പോയത്? ആരോ ഒരാൾ പോയിട്ടുണ്ട്, അടച്ചിട്ട് ഐ സി യുവിൽ നിന്ന് ആരോ എഴുതി ഇറങ്ങി പോയിട്ടുണ്ട്. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആരോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ ഇറങ്ങിപ്പോയ ആളുടെ പേരാണ് നിങ്ങൾ പറയുന്നത്. അയാളെ ശ്രദ്ധിച്ചോളൂ, ഇയാളെ വല്ലാതെ ശ്രദ്ധിക്കണ്ട. ഇയാൾ ഇവിടെ ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് ഇവിടെ തീരും. പക്ഷെ ആ ഇറങ്ങിപ്പോകുന്ന ആളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അയാൾക്ക് മരണമില്ല, അയാൾക്ക് അടി കൊള്ളൂല. ഒരാളെ തൂക്കിക്കൊന്നാൽ പോലും അയാൾക്കൊന്നും പറ്റൂല, അയാൾ ഇറങ്ങിപ്പോകും. ഈ ശരീരം എങ്ങനെ തൂങ്ങിയാടും, രോഗം ബാധിക്കുന്നത്, വിഷമങ്ങൾ സംഭവിക്കുന്നത്, മുറിവ് സംഭവിക്കുന്നതൊക്കെ ഈ ശരീരത്തിനാണ്, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അയാൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. ശരീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ രാസപദാർത്ഥങ്ങളും ഒക്കെ ഉണ്ട്, മൂലപദാർത്ഥങ്ങളുണ്ട്. ആ മൂലപദാർത്ഥങ്ങളൊക്കെ കുറച്ചു കഴിഞ്ഞാൽ വിഘടിക്കും, നമ്മൾ മണ്ണാവും. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, കുറച്ചു കാലം കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ അലിയുകയും ചെയ്യും. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ പാർക്കുന്ന ഒരാളാണ്. അയാൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. അയാളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ എന്നാണ് മതം പറയുന്നത്. അയാളെങ്ങനെ വിശുദ്ധമാക്കി നിലനിർത്തിക്കൊള്ളൂ എന്നൊക്കെ ഖുർആനൊക്കെ അതാണ് പറയുന്നത്. അപ്പോ മണ്ണിന്റെ ഒരു കൂടായ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ദൈവത്തിൽ നിന്ന് വന്ന അതിഥിയുടെ പേരാണ് ആത്മാവ്. അപ്പൊ ആത്മാവിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് ഒരാളുടെ ഉള്ളിലുള്ള ദൈവികമായ വെളിച്ചത്തെ ഒരാൾ വിശ്വസിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? എന്റെ ഉള്ളിലുള്ള പഠിച്ചവന്റെ അടുത്ത് നിന്ന് വന്ന ഒരാളുണ്ട് എന്റെ ഉള്ളില്, അയാളിൽ ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചവനെ വിശ്വസിക്കുക എന്നാണ്. ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തെ, ആ രാജ്യത്തിന്റെ അയൽപ്പക്കത്തുള്ള രാജ്യം എപ്പോഴും ആക്രമിക്കുക, വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുക. അപ്പൊ ഈ രാജ്യം തീരുമാനിച്ചു ആ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു, യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഈ സേനയുടെ അധിപനുണ്ടല്ലോ, സൈന്യാധിപൻ, സൈന്യാധിപൻ പട്ടാളക്കാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അയാളുടെ കയ്യിലൊരു ഒരു നാണയമുണ്ട്, ഒരു ചില്ലറ പൈസ ഉണ്ട്. ആ ചില്ലറ പൈസ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഈ ചില്ലറ പൈസ ഞാൻ മുകളിലേക്കിടും. മുകളിലേക്ക് ഇട്ടിട്ട് ഈ ചാപ്പ കുടിച്ചെന്ന് പറയില്ല, ഒരു ഭാഗത്ത് രാജമുദ്ര, ഈ രാജമുദ്രയാണ് ഞാൻ മുകളിലേക്ക് ഇട്ടിട്ട് യുദ്ധത്തിന് ശേഷം കാണുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നു, അതല്ല അതിന്റെ മറ്റേ വശമാണ് കാണുന്നതെങ്കിൽ നമ്മൾ. ഒരു ഭാഗത്ത് രാജമുദ്രയാണ്, ഒരു ഭാഗത്ത് അതല്ല, മുകളിലേക്ക് ഇട്ടിട്ട് രാജമുദ്രയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. എന്തായാലും നമ്മൾ യുദ്ധം ചെയ്യും, നിങ്ങൾ തയ്യാറല്ലേ? അപ്പൊ എല്ലാവരും പറഞ്ഞു നിങ്ങൾ തയ്യാറാണ്, ജയിക്കാനാണെങ്കിൽ ജയിക്കാൻ, തോൽക്കാനാണെങ്കിൽ തോൽക്കാൻ, നിങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് നോക്കുമ്പോ രാജമുദ്രയാണ്. എല്ലാവരും കൈയടിച്ചു, സന്തോഷിച്ചു, തുള്ളിച്ചാടി, പരസ്പരം കെട്ടിപ്പിടിച്ചു. അവർക്ക് മനസ്സിലായി അവർ ജയിക്കും. അങ്ങനെ യുദ്ധത്തിന് പോയി, അവർ ജയിച്ചു. ശത്രുക്കൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, കാരണം ഇവർക്ക് ഉറപ്പാണ് ഇവർ ജയിക്കുമെന്ന്. അങ്ങനെ അവർ പൊരുതി യുദ്ധം ചെയ്ത് അവർ ജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ വലിയ സ്വീകരണങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. രാത്രിയായി, ആ സൈന്യാധിപനില്ലേ, അദ്ദേഹം അവിടെയുള്ള ഒരു പുഴയുണ്ട്, ആ പുഴയിലേക്ക് ഇങ്ങനെ നടന്നു. പുഴയുടെ കരയിൽ എത്തിയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ആ നാണയമുണ്ട്, ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് മനസ്സിലിങ്ങനെ പറഞ്ഞു, രണ്ടു ഭാഗത്തും രാജമുദ്രയുള്ള ആ നാണയം ഇനി ഒരാളും കാണാൻ പാടില്ല. രണ്ടു ഭാഗത്തും രാജമുദ്രയുള്ള ജയിച്ചു. അവർ ജയിക്കാനുള്ള കാരണം എന്താണ്? അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആത്മവിശ്വാസം. എവിടെയാണോ ഒരാൾക്ക് ഇത് നഷ്ടപ്പെടുന്നത്, അയാൾക്ക് എവിടെ എത്താൻ കഴിയില്ല. അവിടെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ആത്മവിശ്വാസമാണ്. തോൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്,
പരാജയപ്പെട്ട് നിൽക്കുമ്പോഴുണ്ടാക്കി കൊടുക്കേണ്ടതാണ്, അത് മാർക്ക് കുറയുമ്പോഴുണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അവരെ തന്നെ നിങ്ങളെ കൊണ്ട് അതിന് സാധ്യമാകും. യു ക്യാൻ, നിങ്ങളെ കൊണ്ട് അതിന് സാധ്യമാകും. അസാധ്യമായി ഒന്നുമില്ലടാ. നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ഈ ചോദ്യങ്ങളുടെ മുന്നിലാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ ആ സൂര്യൻ ഉദിക്കുന്നത്. 1951 1952 എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി കയറിപ്പോയ ഒരാളുണ്ട്. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയാളുടെ പേരെന്ത? എഡ്മണ്ട് ഹില്ലരി. ചെറിയ വയസ്സുള്ളവർക്ക് വന്ന് പ്രായം ചരിത്രത്തിലാ മനുഷ്യനാണ് ഇത്രകാലം ജീവിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ല. ശേഷം 30 താനൂർ എന്ന് പറഞ്ഞാല് എന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് സി കെ താനൂർ. ആ പേരിനെ അത്രമേൽ കൂടെ കൊണ്ട് നടന്ന് ഇങ്ങനെ ഓമനിച്ചു വളർത്തിയ ആളാണിത് സി കെ താനൂർ. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നല്ല. MSS പോലെ തന്നെ ഒരു സംഘടനയാണ് MES, കേട്ടിട്ടില്ലേ? MESന്റെ സ്ഥാപകനുണ്ട് ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ. അദ്ദേഹം ആകെ ജീവിച്ചത് 55 വയസ്സ് വരെയാണ്. 29 ജനിച്ച് 84 മരിച്ചു. 1964 MES എന്ന സംഘടന രൂപീകരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാണെന്നറിയാം? 30 വയസ്സാണ്. 170 സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് വളർന്നു. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് കണ്ട സ്വപ്നമാണത്. ആലോചിച്ചു നോക്കുന്നില്ലേ?